അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വി എസ് ജോയി ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. കാരണം ആര്യാടൻ ചൗക്കത്തിനെ പോലെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവ് അവിടെ താങ്കളുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെല്ലാം വെട്ടി നിരത്തിയിട്ട് ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം താങ്കൾ പറയുന്നത് ശരിയാണ്, ഇവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ടല്ല കോൺഗ്രസ് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പിന്നെ അവതരിപ്പിക്കേണ്ടതെന്ന് ഞാൻ നിശ്ചയമായും മനസ്സിലാക്കുന്നു. താങ്കൾ പറയുന്നു സംസ്ഥാന നേതൃത്വത്തിനൊക്കെ അതേ സംബന്ധിച്ച് പിന്നെ അറിവുണ്ട്, അതൊക്കെ അറിയിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ ഇപ്പം മാറിയിട്ട് ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു ഇതൊരു ഗ്രൂപ്പ് യോഗമല്ല എന്ന്. പക്ഷേ അതൊരു ഗ്രൂപ്പ് യോഗമാണ് എന്ന മട്ടിലുള്ള പ്രചാരണം നടക്കുന്നു, അതിനുശേഷം പോസ്റ്ററുകൾ വരുന്നു. അപ്പോൾ ഇത് ഈ പാർട്ടി സംവിധാനത്തിന് പുറത്തേക്ക് പോവുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ പാർട്ടി സംവിധാനങ്ങളിലേക്ക് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഈ അതൃപ്തിയല്ല, അത് പല ഇതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോസ്റ്റർ ഒട്ടിച്ച് ആർക്ക് വേണമെങ്കിലും അതൊരു ഫോട്ടോ എടുത്ത് അതൊരു വീഡിയോ എടുത്ത് ആർക്ക് വേണമെങ്കിലും അത് വാർത്തയാക്കാം. അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലുള്ള അതൃപ്തി ഒരു കേവലം പോസ്റ്ററിലൂടെ പ്രകടിപ്പിക്കാനൊന്നും വിവരമുള്ള കോൺഗ്രസ്സുകാർ തയ്യാറാവുമെന്ന് ഒരു പിന്നെ എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ വളരെ കൃത്യമായി പിന്നെ കോൺഗ്രസ്സുകാർ അവരൊക്കെ നേതാക്കന്മാരാണ്. മണ്ഡലം പ്രസിഡന്റുമാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും താഴെ തട്ടിൽ കൈകാര്യം ചെയ്യുന്നവരാണ്. ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, അവരാരും ഇത്തരം പോസ്റ്റർ പതിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയാനും അത് നല്ല ഊർജ്ജത്തോടുകൂടി ആർജവത്തോടുകൂടി സംസാരിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ. അവരിത്ര പോസ്റ്റ് വധിക്കാൻ പോകുമെന്ന യാഥത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അതൊരിക്കലും സംസാരിച്ചോ അല്ല, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം, അങ്ങോട്ട് ഞാൻ പറയാം. അതായത് ഇപ്പോൾ അവിടെ താങ്കൾ എ ഗ്രൂപ്പിൻ്റെ പിന്നെ പ്രതിനിധി തന്നെയാണ്. താങ്കളുടെ അച്ഛൻ എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഉമ്മൻചാണ്ടിയോടൊപ്പവും ആൻ്റണിയോടൊപ്പവും ഉറച്ചു നിന്ന നേതാവുമാണ്. താങ്കളും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ ആ എ ഗ്രൂപ്പിന് വേണ്ടത്ര പരിഗണന ജില്ലയിൽ കിട്ടാതെ പോകുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് അങ്ങ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പല പേരുകളും പരിഗണിക്കപ്പെടാതെ പോയി, അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് താങ്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. രണ്ട്, അങ്ങനെ അർഹിക്കുന്ന പ്രാതിനിധ്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആര്യാടൻ ചൗക്കത്തിനെ പോലെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഈ പേരുകളൊക്കെ പറയുമ്പോൾ അതെല്ലാം തന്നെ പരിഗണിക്കാതെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അങ്ങേ തന്നെ പരിഗണിക്കുന്നില്ല. താങ്കൾക്ക് എല്ലാ പദവികളും കിട്ടിയിട്ടുണ്ട് എന്ന് താങ്കൾ വിശാല മനസ്സോടുകൂടി പറയുമ്പോഴും താങ്കൾ പറയുന്ന വാക്കിന് വിലയില്ലാതാവുന്ന ഒരു സാഹചര്യം കൂടി ആ പാർട്ടിക്കകത്ത് ജില്ലാ തലത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് അവിടെ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ആ അസ്വാരസ്യം ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുമെന്നുള്ള അടക്കം പറച്ചിലുകൾ ഇപ്പോഴുണ്ട്. അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കാലത്ത് ആര്യാടൻ മുഹമ്മദും ഒക്കെ ഉണ്ടാക്കിക്കൊടുന്നൊരു രീതിയുണ്ട്. അത് ആര്യാടൻ മുഹമ്മദും എം പി ഗംഗാധരനുമൊക്കെ വളരെ ഗ്രൂപ്പ് വൈര്യം നിലനിൽക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ അവരെന്തൊക്കെയായാലും ഒരു കൂടിയാലോചന ചർച്ചകളിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്നുവോ എന്ന ചില ആശങ്കകളാണ് ഈ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണ പ്രവർത്തകർക്കുള്ളത്. ആ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ആ ആശങ്ക അകറ്റേണ്ടത് കൃത്യമായിട്ടും അത് നേതൃത്വം അത് അകറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തെ അതിൻ്റെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം അത്തരം ആശങ്കകൾ അകറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ആ കാര്യത്തിൽ. അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഇപ്പം എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം സത്യത്തിൽ ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ആരാണുള്ളത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഈ രാഷ്ട്രീയ ചർച്ചാവേദികളിലൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി ഉണ്ടപ്പോൾ ഉമ്മൻചാണ്ടി ഈ ഗ്രൂപ്പിനെ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഉമ്മൻചാണ്ടിയിലേക്ക് എന്നുള്ള ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയെ നോക്കിക്കാണാം ഈ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ബെന്നി ബഹനാൻ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫ്, ഏറ്റവും യുവ നേതാക്കളിൽ ടി സിദ്ദിഖ്, ഇതൊക്കെ ഇവരൊക്കെ ഏത് ഗ്രൂപ്പാണെന്നറിയില്ല, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു യോജിപ്പുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അരക്ഷിതാവസ്ഥ ഈ നിങ്ങളീ പറയുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും തള്ളിക്കളയാൻ എതിർപക്ഷത്തിന് ഒരായുധമാകുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അല്ല വാസ്തവത്തിൽ. ഞാൻ പറയുന്നത് സമവായത്തിലൂടെ രൂപപ്പെടേണ്ട പല കാര്യങ്ങളും അങ്ങനെ രൂപപ്പെട്ട കാര്യങ്ങൾ തന്നെ, അതിന് ഗ്രൂപ്പല്ല പ്രശ്നം. കുറച്ച് നേതാക്കന്മാരുടെ ജില്ലയിൽ സമവായ സമിതി ഉണ്ടാക്കുന്നു, ആ സമവായ സമിതിയിൽ ഗ്രൂപ്പിന് അതീതമായി അവിടുത്തെ എം എൽ എമാരുണ്ട്, ഗ്രൂപ്പില്ലാത്തവരുണ്ട്, ഗ്രൂപ്പുള്ളവരുണ്ട്, എല്ലാവരും ഇരുന്നിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലൂടെ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങൾ,
ആ അഭിപ്രായങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു ആശങ്ക. അതാണ് നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഈ മണ്ഡല പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഒക്കെ ഉള്ളത്. ആ ആശങ്ക അകറ്റുക എന്നതാണ്. ആ ആശങ്ക അകറ്റേണ്ടത് നേതൃത്വമാണ്. അല്ലാതെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വൈരം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഗ്രൂപ്പില്ലെങ്കിലും നേതാക്കന്മാരിരുന്ന് ഒരു സമവായ ചർച്ചകളിലൂടെ കാര്യങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ നേതാക്കന്മാരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ. അത്തരം ഇടപെടലുകൾ ഉണ്ടാവണം. ആ അത്തരം ഇടപെടലുകൾ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ നേതൃത്വത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്.